ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ഒരു കിടുക്കാച്ചി ചിക്കൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ്റെ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. ഇത് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ എൻ്റെ ചിക്കൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും ചെയ്യണേ. ഇനി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ചിക്കന് വേണ്ട മസാല ആദ്യം തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് 2 ടീസ്പൂൺ വലിയ ജീരകവും 3 വറ്റൽമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ചൂടാറിയതിനു ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള, ചെറിയൊരു തക്കാളി, പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. 2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം അരച്ചെടുക്കണം. പേസ്റ്റ് പോലെ നന്നായി ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മസാല ഒരു ബൗളിലേക്ക് മാറ്റാം. ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ മസാല മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ എടുക്കാം. 1.5 കിലോ തൂക്കമുള്ള ചിക്കനാണിത്. ഇങ്ങനത്തെ ഡിഷ് ഉണ്ടാക്കുമ്പോൾ തൂക്കം കുറഞ്ഞ ചിക്കൻ എടുക്കണം. ഈ ചിക്കൻ ഞാൻ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പറഞ്ഞെടുത്തതാണ് കേട്ടോ. ഇനി ചിക്കനിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല തേച്ച് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഇടത്തും നല്ലവണ്ണം മസാല തേച്ച് കൊടുക്കണം കേട്ടോ. ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല തേച്ച് കൊടുക്കണം. ഇപ്പൊ നല്ലവണ്ണം ഞാൻ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി വെച്ച് കൊടുക്കാം. മല്ലിയില വെച്ച് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇതിട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ. ചിക്കനിൽ ഇപ്പൊ മസാല തേച്ച് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നാലേ ഉള്ളു ചിക്കനിൽ നല്ല മസാല പൊടിക്കാം. ചിക്കനിൽ മസാല പൊരുത്തി വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുണ്ട്. ഈ ചിക്കൻ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ വലിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ഇറക്കി വെച്ചു കൊടുക്കാം. കുക്കറിലേക്ക് ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് ബാക്കിയുള്ള മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടിച്ചു കൊടുക്കാം. സ്റ്റൗവിലേക്ക് കുക്കർ വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. 4 വിസിൽ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ കുക്കർ 4 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇതിന്റെ ആവിയൊക്കെ പോയതിനു ശേഷം തുറന്ന് നോക്കാം. കുക്കറിന്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ആവിയൊക്കെ പോയതിനു ശേഷം അപ്പൊ കുക്കർ തുറന്നിക്കണം. ഈ ചിക്കൻ വെന്തിക്കണോന്ന് നോക്കാം. ഇപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. മസാല ഒക്കെ പെർഫെക്റ്റ് ആണ്. ഇനി ചിക്കൻ കുക്കറിൽ നിന്ന് എടുത്തു മാറ്റാം. എന്നിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ എല്ലാ സൈഡും ഒരിച്ചെടുക്കാം. ചിക്കൻ വേവിക്കാൻ കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ, ആ ഓയിൽ തന്നെയാണ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ്റെ എല്ലാ സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇപ്പൊ ഞാൻ എല്ലാ സൈഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെപ്പോ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ചിക്കൻ റെഡി. ചിക്കൻ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ചിക്കൻ ആട്ടോ. ഇതെന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിന്റെ മസാല ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇന്നത്തെ എന്റെ ചിക്കൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും ചെയ്യണേ. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.